പതിറ്റാണ്ടുകളായി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കോൺഗ്രസ് നേതൃനിരയിൽ പ്രവർത്തിച്ച മുൻ MLA KP കുഞ്ഞിക്കണ്ണനെ നാട് യാത്രാമൊഴിയേകി. പയ്യന്നൂരിലെ അന്നൂർ ശാന്തിസ്ഥലിൽ നടന്ന സംസ്കാര ചടങ്ങിലും തുടർന്ന് നടന്ന അനുസ്മരണത്തിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു. സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാക്കളും MLA മാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉൾപ്പെടെ നിരവധി പേരാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തിപ്രഭാവമുള്ള കോൺഗ്രസിന്റെ ജനകീയ മുഖമായ KP കുഞ്ഞിക്കണ്ണന് അന്തിമോപചാരമർപ്പിക്കാനെത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് ദേശീയ പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല, MK രാഘവൻ MP, TI മധുസൂദൻ MLA, MVിജിൻ MLA, നിയമസഭാ മുൻ സ്പീക്കർ MV ജയകുമാർ, MC കമറുദ്ദീൻ, MLിജു, PM നിയാസ്, KS ശബരിനാഥ്, P സന്തോഷ്, PK ഫൈസൽ, K ജയരാജ്, VK രവീന്ദ്രൻ, KV ലളിത, പനക്കീൽ ബാലകൃഷ്ണൻ, V ബാലൻ, P ജയൻ, MP മുരളി തുടങ്ങി നിരവധി നേതാക്കൾ പ്രിയ നേതാവിന് അന്ത്യോപചാരമർപ്പിക്കാനെത്തി. KP എന്ന ഏവരും സ്നേഹത്തോടെ വിളിക്കുന്ന KP കുഞ്ഞിക്കണ്ണന് പോലീസ് സേന ഗാർഡ് ഓഫ് ഓണർ നൽകിയും ആദരിച്ചു. KP കുഞ്ഞിക്കണ്ണൻ ഓർമ്മയാകുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കരുത്തനായ ഒരു നേതാവിനെ തന്നെയാണ് നഷ്ടമാകുന്നത്. കണ്ണൂർ ജില്ലയിലായിരുന്നെങ്കിലും കാസർഗോഡ് ജില്ല കേന്ദ്രീകരിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുണ്ടായിരുന്നത്. പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ എപ്പോഴും ഒരു ചിരിച്ച മുഖത്തോടുകൂടി നേതാവിനെ കാണുന്നതാണ്. ഏറ്റവും അവസാന നിമിഷങ്ങളിൽ പോലും ഊർജ്ജസ്വലനായി അദ്ദേഹം ഓടി നടന്നത് എല്ലാവർക്കും അറിയാവുന്നതും തന്നെയാണ്. കാഞ്ഞങ്ങാട് ഒരു യോഗത്തിൽ പങ്കെടുത്ത് മടങ്ങുമ്പോൾ തന്നെയായിരുന്നു നീലീശ്വരത്ത് വച്ച് അദ്ദേഹത്തിന് ഈ അപകടം സംഭവിക്കുന്നതും. ഭാര്യയിലിന് ഗുരുതരമായ പരിക്കേറ്റ അദ്ദേഹത്തെ ആദ്യം കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. ഇന്നലെ രാവിലെയോടെയായിരുന്നു അന്ത്യം, പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. കണ്ണൂർ DCCയിലും കാസർഗോഡ് DCCയിലും പയ്യന്നൂർ ഗാന്ധി പാർക്കിലും പ്രിയദർശിനി മന്ദിരത്തിലും, കാർമേലിലെ പ്രിയദർശിനി മന്ദിരത്തിലും അദ്ദേഹത്തിൻ്റെ ഭവനത്തിലുമൊക്കെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചപ്പോൾ ആയിരങ്ങളാണ് ഒഴുകിയെത്തത്. തങ്ങളുടെ പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണുവാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ആയിരങ്ങളാണ് ഒഴുകിയെത്തിയത്. അദ്ദേഹം ഉദുമ നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി ഇപ്പോൾ പോലുമുള്ള ആളുകളുടെ ആ ഒരു ബന്ധം ഇന്നും അതുപോലെ തന്നെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. DCC പ്രസിഡൻ്റായും കാസർഗോഡ് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു. അന്ന് ഗ്രാമം തോറും ഗ്രാമയാത്ര എന്ന പേരിൽ അദ്ദേഹം ജില്ലയുടെ മുക്കും മൂലയും യാത്ര നടത്തിയിരുന്നു. അത് കോൺഗ്രസിന് നൽകിയിരുന്ന ഒരു ഊർജം അത് പറഞ്ഞറിയിക്കാവുന്നതല്ല. അത്രത്തോളം പാർട്ടിയെ വളർത്തുന്നതിന് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാൽ ഒതുങ്ങുന്നതല്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തീരാ നഷ്ടം തന്നെയാണ്. ഇന്നലെ മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി ആളുകളുടെ ആ ഒരു ഒഴുക്ക് തങ്ങളുടെ പ്രിയ നേതാവിനെ എത്രത്തോളം മനസ്സുകൊണ്ട് ആരാധിച്ചിരുന്നു, സ്നേഹിച്ചിരുന്നു എന്നതിനുള്ള തെളിവാണ്. ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിയോഗം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാ നോവായി മാറുകയാണ്.